ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് നല്ല പഴുത്ത 3 നേന്ത്രപ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലോണം അരിച്ചെടുക്കണം. ഈ അരച്ചെടുത്ത നേന്ത്രപ്പഴം മിക്സ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണം. ഇനി ഇതിലേക്കുള്ള പൊടികൾ തയ്യാറാക്കാനുണ്ട്. ഇതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരു 1/2 കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ഇട്ടുകൊടുക്കണം. 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവറും, രണ്ടും കൂടി മൊത്തം 2 കപ്പ്. ഇനി ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് സോഡയും കൂടി ഇട്ടുകൊടുക്കണം. ബേക്കിംഗ് സോഡ ആണ്, ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ. ഈ കേക്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാത്തത്. ഉപ്പിട്ടാൽ ഉപ്പുരസം മുന്നിട്ട് നിൽക്കും. ഇനി ഈ പൊടികളെല്ലാം കൂടി ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ 2 കപ്പ് മൈദ തന്നെ എടുത്താൽ മതി. പിന്നെ കോൺഫ്ലോർ ഇടുമ്പോൾ നമ്മളെ കേക്കിന് ഇത്തിരി സോഫ്റ്റ്നെസ് കൂടും. ഇനി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് കുറച്ച് ആദ്യം ഇട്ടെടുത്തിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇനി ബാക്കി പഞ്ചസാരയും കൂടി കുറേശ്ശെ കുറേശ്ശെ അതിലേക്ക് ഇട്ടെടുത്ത് പഞ്ചസാര മുഴുവൻ അതിൽ മിക്സ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിക്കിന്. ഈ പരുവത്തിലാണ് വേണ്ടത് കോഴിമുട്ടൻ്റെ മഞ്ഞ കളറൊക്കെ മാറി ഒരു വെള്ള കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 cup ഓയിൽ വേണം. അത് ബീറ്റ് ചെയ്തും കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. ഓയിലൊക്കെ ഇപ്പോൾ ഇതിൽ നല്ലോണം മിക്സ് ആയിക്കണി. നമ്മൾ മാറ്റി വെച്ച പൊടി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. പൊടി ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പൊടിയൊക്കെ ഇപ്പോൾ ഇതിൽ നല്ലോണം മിക്സായി കഴിഞ്ഞിക്കണ്. ഇനി നമ്മൾ അടിച്ച് വെച്ച നേന്ത്രപ്പഴം മിക്സും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അത് ചേർക്കുമ്പോൾ ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഒരു സ്പാച്ചുലോണ്ട് ഇളക്കി കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പഴമൊക്കെ ഇതിലിപ്പോൾ നല്ലോണം മിക്സായി കഴിഞ്ഞിരിക്കണ്. ഇനി ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടി പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലോണം ചൂടായി വരുമ്പോൾ കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചുകൊടുക്കണം. ഇനി പാത്രം മൂടി വെച്ച് ഏറ്റവും നേരിയ തീയിലാക്കി വെച്ചുകൊടുക്കാം. തീ കൂടുന്നു തോന്നുകയാണെങ്കിൽ ഒരു പഴയ അലൂമിനിയം തട്ടോ പാനോ ചെമ്പിൻ്റെ അടിയിൽ വെച്ചുകൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു അലൂമിനിയം തട്ടാണ് വെച്ചത്. എത്രയും നേരിയ ചൂടിൽ വേവണോ അത്രയും കേക്ക് നന്നായി കിട്ടും. കേക്ക് ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 30 മിനിറ്റായി. ഇനി ഇതൊന്ന് നമുക്ക് വെന്തുക്കണമെന്നൊന്ന് കുത്തി നോക്കാം. കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കിന്. ഇതിനി കുറച്ച് ചൂടാറിയ ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. കേക്കിൻ്റെ മുകൾ ഭാഗം കൈകൊണ്ട് തൊട്ടാൽ ഇങ്ങനെ ഒട്ടണ മാതിരി തോന്നുകയാണെങ്കിൽ ഒരു പാനിലേക്ക് മറിച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി.